നമസ്കാരം, ഭാരത് ലൈവിലേക്ക് സ്വാഗതം. ഇന്ന് ചേരുന്ന സിപിഎം സെക്രട്ടേറിയറ്റ് യോഗത്തിൽ സജി ചെറിയാന്റെ വിവാദം സംബന്ധിച്ച് ചർച്ച ചെയ്യും. മന്ത്രിസ്ഥാനം രാജിവെച്ചെങ്കിലും ഭരണഘടനാ വിരുദ്ധ പരാമർശം ഇതുവരെ സജി ചെറിയാനോ പാർട്ടിയോ തള്ളി പറഞ്ഞിട്ടില്ല. സജി ചെറിയാനെതിരെ എടുത്ത കേസും ചർച്ചയാകും. തൽക്കാലം സജി ചെറിയാന് പകരക്കാരനായി പുതിയ മന്ത്രി വേണ്ടെന്നാണ് നേതൃത്വത്തിന്റെ ധാരണ. സജി ചെറിയാന് പൂർണ്ണ സംരക്ഷണവും കവചവുമായി നിൽക്കാനുമാണ് ഇപ്പോൾ സിപിഎം ശ്രമിക്കുന്നത്. കുറ്റവിമുക്തനായാൽ സജി ചെറിയാനെ മന്ത്രിസഭയിലേക്ക് തിരിച്ചെത്തിക്കാനുള്ള നീക്കവും ഉണ്ടാകുമെന്നും സൂചനയുണ്ട്. ഇത്തരത്തിൽ വീണ്ടും അവസരം നൽകണമെന്നത് ഉൾപ്പെടെയുള്ള അഭിപ്രായങ്ങൾ ഉയർന്നിരുന്നു. പക്ഷെ കേസിന്റെ ഭാവിയടക്കം നോക്കിയാകും തീരുമാനം. എംഎൽഎ സ്ഥാനത്തു നിന്നുള്ള രാജി പ്രതിപക്ഷം ആവശ്യപ്പെടുന്നുണ്ടെങ്കിലും പാർട്ടി ആവശ്യം തള്ളുകയാണ്. മുഖ്യമന്ത്രി ഏറ്റെടുത്ത സജി ചെറിയാന്റെ വകുപ്പുകൾ നിലവിലെ ഏതെങ്കിലും മന്ത്രിക്ക് കൈമാറാനും സാധ്യതയുണ്ട്. മുഖ്യമന്ത്രി ഇപ്പോൾ 19 വകുപ്പുകളാണ് കൈവശം വെച്ചിരിക്കുന്നത്. ഭരണഘടനാ വിരുദ്ധ പരാമർശം നടത്തിയത് വിവാദമായതിന് പിന്നാലെ ബുധനാഴ്ചയാണ് സജി ചെറിയാന് രാജിവെച്ചൊഴിയേണ്ടി വന്നത്. ഭരണഘടനയെ അവഹേളിച്ചതിന് സജി ചെറിയാനെതിരെ കീഴ്വായ്പൂർ പോലീസ് FIR രജിസ്റ്റർ ചെയ്തു. ഭരണഘടനയെ അവഹേളിച്ചെന്ന വകുപ്പ് പ്രകാരമാണ് കേസെടുത്തിരിക്കുന്നത്. ഈ വകുപ്പ് പ്രകാരം പരമാവധി 3 വരെ തടവും പിഴയും കിട്ടാം. 3 വരെ തടവും പിഴയും കിട്ടുന്ന വകുപ്പ് പ്രകാരമാണ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്. കോടതിയുടെ നിർദ്ദേശപ്രകാരം തന്നെയാണ്. മന്ത്രിസ്ഥാനം രാജിവെച്ച സജി ചെറിയാനെ ഇനി വേട്ടയാടേണ്ടതില്ലെന്ന നിലപാടിലേക്ക് പ്രതിപക്ഷം എത്തുന്നു എന്നും സൂചനയുണ്ട്. ഈ സാഹചര്യത്തിലാണ് എംഎൽഎ സ്ഥാനം രാജിവെക്കണമെന്ന ആവശ്യം പ്രതിപക്ഷം കടുപ്പിക്കാത്തതെന്നും സൂചനയുണ്ട്. വിവാദ പ്രസംഗത്തിൽ സജി ചെറിയാനെതിരെ കേസെടുത്തതോടെ മറ്റു നിയമ നടപടികളുമായി തൽക്കാലം പ്രതിപക്ഷം മുന്നോട്ട് പോകില്ല. ഭരണഘടനയെ നിന്ദിച്ച് സജി ചെറിയാൻ എംഎൽഎ സ്ഥാനവും രാജിവെക്കുന്നതാണ് ഉചിതമെന്നാണ് പ്രതിപക്ഷ നിലപാടെങ്കിലും കോടതിയെ സമീപിക്കുന്ന കാര്യത്തിൽ ഇതുവരെ ഒരു തീരുമാനവും കോൺഗ്രസ് എടുത്തിട്ടുമില്ല. അതേസമയം സജി ചെറിയാന് പകരം ആരാകും മന്ത്രിസഭയിലെത്തുക എന്നതും രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്നു. മന്ത്രിസ്ഥാനത്തേക്ക് പ്രധാനമായും ഉയർന്നു കേൾക്കുന്നത് 3 പേരുകളാണ്. ആലപ്പുഴയിൽ നിന്നും PP ചിത്തരഞ്ജൻ, കൊല്ലത്തു നിന്നും മുകേഷ്, കണ്ണൂരിൽ നിന്നും എ.എൻ ഷംസീർ. സിപിഎം ആലപ്പുഴ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമായ PP ചിത്തരഞ്ജന്റെ പേര് പാർട്ടി പരിഗണിക്കാൻ സാധ്യതയുണ്ട്. അതേസമയം കണ്ണൂരിൽ നിന്നുള്ള എ.എൻ ഷംസീറിന്റെ പേരും സജീവ പരിഗണനയിലുണ്ട്. ഇന്ന് ചേരുന്ന പാർട്ടി സെക്രട്ടേറിയറ്റ് യോഗവും ഇക്കാര്യം ചർച്ച ചെയ്തേക്കും. പകരക്കാരനെ മന്ത്രിസഭയിൽ ഉടൻ എത്തിക്കണോ എന്ന ചോദ്യത്തിന് അധികം വൈകാതെ ഉത്തരം ലഭിക്കുമെന്നാണ് പ്രതീക്ഷ.